വിബ്രാൻ. നടിയെ ആക്രമിച്ച കേസ് ഉയർന്നു വന്നപ്പോൾ മുതൽ തന്നെ മാഡത്തിന്റെ പേരും ചർച്ചകളിൽ നിറഞ്ഞതാണ്. മാഡം എന്ന വ്യക്തിയെക്കുറിച്ച് സൂചനകൾ പുറത്തു വരുന്നതല്ലാതെ കൃത്യമായി ആരാണെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെ മാഡത്തിനായി വീണ്ടും അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും മാഡം കാണാമറയത്ത് തന്നെയാണ്. ദിലീപിന്റെ സുഹൃത്തും സൂര്യ ഹോട്ടൽസ് ഉടമയുമായ നടിയെ ആക്രമിച്ച കേസിലെ VIP എന്ന ക്രൈംബ്രാഞ്ച് പറയുന്ന ശരത്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതോടെ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത ലക്ഷ്യം മാഡത്തെ ആയിരിക്കുമോ എന്ന സംശയത്തിലാണ്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റായിരുന്നു ശരത്തിൻ്റെത്. എന്നാൽ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ വിട്ടയച്ച ക്രൈംബ്രാഞ്ചിന്റെ നടപടി ഒരുപാട് ദുരൂഹതകൾ ഉളവാക്കുകയാണ്. ശരത്തിന്റെ അറസ്റ്റ് തികച്ചും നാടകീയമായിരുന്നു. ശരത്തിന് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചതോടെ കേസിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ശരത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. എന്നാൽ ചുമത്തിയ വകുപ്പുകളിൽ അത് പ്രകടമല്ല. തെളിവ് നശിപ്പിക്കൽ, തെളിവൊളിപ്പിക്കൽ അടക്കമുള്ള കുറ്റം ചുമത്തിയാണ് ശരത്തിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇവ രണ്ടും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇനിയും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും അവർ നൽകുന്നുണ്ട്. ഈ കേസിൽ കാവ്യ പ്രതിയാക്കിയാലും അറസ്റ്റ് ചെയ്ത് ഉടൻ ജാമ്യത്തിൽ വിടുന്ന അവസ്ഥ തന്നെയാവും ഉണ്ടാവുകയെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയ ശരത്തിനെ രാത്രി 8 മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. ഉടൻ തന്നെ വിട്ടയക്കുകയും ചെയ്തു. ദിലീപിനെതിരായി ഉയർത്തിയ പല ആരോപണങ്ങൾക്കും കോടതിയിൽ തെളിവ് നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ വധഗൂഢാലോചന കേസ് തന്നെ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നുയർന്നതാണ്. ബാലചന്ദ്രകുമാറിന്റെ പല ആരോപണങ്ങൾക്കും വസ്തുനിഷ്ഠമായ തെളിവുകളില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം ദിലീപിന് അനുകൂലമായി മാറിയേക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. വെറും ഊഹാപോഹങ്ങളുടെ പുകമറയിൽ ഉയർന്നു വന്ന വധഗൂഢാലോചന കേസ് പൊളിഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസ് ഒന്നുമല്ലാതാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനായി അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ അപേക്ഷയിന്മേൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ കോടതിയുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ വലയുകയാണ്. മാത്രമല്ല ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് ചോദിക്കുമ്പോൾ പൊതുജനങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു, ആരോപിച്ചു എന്നെല്ലാം പറഞ്ഞ് തടിയൂരുകയാണ് ചെയ്തത്. സൈബർ ഹാക്കർ ഹായി ശങ്കറിനെ കുടുക്കിയാൽ ദിലീപിനെ അകത്താക്കാമെന്ന ചിന്തയിൽ സായി ശങ്കറിന്റെ ഗാഡ്ജറ്റുകൾ പിടിച്ചെടുത്ത ഫോറൻസിക് പരിശോധന നടത്തി. എന്നാൽ അതിൽ നിന്ന് ഒന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല ദിലീപ് കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ ശരിവെക്കുന്നത് പോലെ ആയിത്തീരുകയും ചെയ്തു. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടിരുന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മാസമാണ് പുനരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപും എന്തും സംഭവിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.